നമസ്കാരം. ബ്രിട്ടനെ വലിയ രീതിയിൽ പിടിച്ചുലയ്ക്കുന്ന ഒരു ഭീകര കൊടുങ്കാറ്റാണ് ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിഭീകര പ്രളയ ഭീഷണിയും വെള്ളപ്പൊക്കവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മഞ്ഞു വീഴ്ചയും വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബർട്ടെന്ന കൊടുങ്കാറ്റാണ് ബ്രിട്ടനെ പിടിച്ചുലയ്ക്കുന്നത്. മിന്നൽ പ്രളയത്തിലും പേമാരിയിലും നിരവധി ആളുകൾ ഇതിനോടകം തന്നെ സുമാത്രയിൽ മരണപ്പെട്ട വാർത്ത പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. കിലോമീറ്ററുകളോളം വെള്ളത്തിനടിയിലായ വാർത്തകൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ബ്രിട്ടനിലും സമാനമായൊരു വിഷയമുണ്ടാകുന്നുവെന്നുള്ള ഭീതി ലോകജനതയെ അലട്ടുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമേരിക്കയിലായിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു, ഇന്ത്യയിലും കേരളത്തിലും പലതരത്തിലുള്ള ദുരന്തങ്ങളും ഭീഷണികളും നമ്മളെ അലട്ടുന്നുണ്ട്. അത്തരത്തിലൊരു ഭീഷണി തന്നെയാണ് ബർട്ട് എന്ന കൊടുങ്കാറ്റ്. കനത്ത മഴയും മഞ്ഞു വീഴ്ചയും തന്നെയാണ് നിലവിൽ, വെള്ളപ്പൊക്കവും തന്നെയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെയ്സിൽസിൻ്റെ ഭാഗത്ത് പലയിടങ്ങളിലും 100 മില്ലിമീറ്ററിലധികം മഴയാണ് പെയ്തിറങ്ങിയിരിക്കുന്നത്. കാർഡിഫിലും അതുപോലെ വെസ്റ്റ് യോർക്ഷയറിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് തന്നെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ മഞ്ഞു വീഴ്ച ആരംഭിച്ചിട്ട്. ആ മഞ്ഞു വീഴ്ചയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും അതിഭീകരമായ മഴയുമാണ് പെയ്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മരണവും ഇതോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകട സാധ്യത ഭീഷണി തന്നെയാണ് നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പും നൽകി വരികയാണ്. റോഡ് ഗതാഗതങ്ങളൊക്കെ തന്നെ സ്തംഭിക്കുന്ന, തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന വാർത്തയും ലഭ്യമാകുന്നുണ്ട്. ആയിരക്കണക്കിനധികം വീടുകളിലെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിക്കപ്പെട്ടത്. കൊടുങ്കാറ്റിനെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ പോലും പലയിടത്തും ലണ്ടനിൽ മഴ പെയ്തത് മൂലം കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടനിലെമ്പാടും വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നിലനിൽക്കുകയാണിപ്പോൾ. പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ 75 മീറ്റർ വരെ ശക്തിയായി മഴ പെയ്തിറങ്ങുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കോൺവി നദിയിൽ ഒരാളെ കാണാതാവുകയും അയാളുടെ മൃതദേഹം ശനിയാഴ്ച ദിവസം കണ്ടെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടായി. അതിശക്തമായ കാറ്റിന് പിറകെ ലണ്ടനിലെ റോയൽ പാർക്കുകളൊക്കെ തന്നെ അടച്ചിട്ടു. ഷെഫീൽഡിൽ നിന്നും ലണ്ടനിലേക്കുള്ള ട്രെയിൻ 5 മണിക്കൂറിലധികം വൈകുകയും ചെയ്തു. പിന്നീടുള്ള ട്രെയിനുകളെ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ സുമാത്ര ദ്വീപ് വലിയ തോതിൽ തന്നെയാണ് ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാരമായി തന്നെ പേമാരി ആഞ്ഞടിക്കുകയാണ്. ഇതിൽ 16 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്നത്. ഈ മിന്നൽ പ്രളയത്തിൽ പർവ്വത മേഖലകളിൽ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇരച്ചെത്തിയ ചെളിയിലും പാറക്കെട്ടിലുമൊക്കെ അകപ്പെട്ട് നിരവധി ആളുകൾ കാണാതായിരിക്കുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ നദികളിൽ വലിയ തോതിലുള്ള കുത്തൊഴുക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കുതിച്ചൊഴുകിയതിന് പിന്നാലെ തന്നെ വൻ മരങ്ങളടക്കം കടപുഴകി വീണതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. സുമാത്രയുടെ വടക്കൻ മേഖലയിലുള്ള മലയോര മേഖലയൊക്കെ പൂർണ്ണമായും ഈ മഴയിൽ തകർന്നടിഞ്ഞതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. പേമാരിക്ക് പിന്നാലെ ഉണ്ടായ മണ്ണൊലിപ്പിൽ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളൊക്കെ പൂർണ്ണമായും തകർന്നു. ഒട്ടനവധി വീടുകൾ ഇവിടെ നിന്നും ഒലിച്ചുപോയതായും റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസും സേനയും ചേർന്നുള്ള സംയുക്ത രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്കവേറ്ററുകളും അതുപോലെ തന്നെ നിരവധി കാർഷിക ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിപ്പോരുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.